ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, കാറ്റഗിസം ടീച്ചേഴ്സ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ കാറ്റഗിസം കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ 28-ാം തീയതി നമ്മുടെ ഇടവക മധ്യസ്ഥയായ അൽഫോൻസാമയുടെ തിരുനാളാണല്ലോ. നിങ്ങളെല്ലാവരും കുർബാന കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കാറ്റഗിസം കുട്ടികളെ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു എക്സിബിഷൻ നടത്തുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഏറ്റവും മനോഹരമാകട്ടെ എക്സിബിഷൻ. നമുക്കറിയാമല്ലോ, അത് ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു ചുമ്മാ പടം കണ്ട് പോകുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഇടവക മധ്യസ്ഥയായ അൽഫോൻസാമയെ കുറിച്ച് അറിയാൻ, അൽഫോൻസാമ എങ്ങനെയാണ് പുണ്യവതിയായെന്നറിയാൻ, കുറേ അതിൻ്റെ ചരിത്രം, പാരമ്പര്യം, അതുപോലെ തന്നെ ജീവിതം ഒക്കെയാണ് പിള്ളേർ ചില ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഇടവജനങ്ങൾക്കാണ് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഇനിഷ്യേറ്റ് ചെയ്ത ടീച്ചേഴ്സും അതുപോലെ തന്നെ ഈ എക്സിബിഷൻ പങ്കാളികളായിട്ട് എല്ലാ കുട്ടികൾക്കും, അത് കാണാനിരിക്കുന്ന എല്ലാ മക്കൾക്കും അൽഫോൻസാമ ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭസിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. മുഴുമൂടി
speech about St. Alphonsus. The feast day of St. Alphonsus, Bhagyatu Padatu, on July 28th, is an appropriate time to take closer look at this saint, born on 19 August. With Joseph and Mary, she was fondly called Annaputti. Already in her early childhood, she experienced deep pain. Just 3 months after her birth, her dear mom passed away. Her maternal aunt Annamma Murikan took care and little Annaputti. For classes or for onwards, her aunt no planned her well education and formers in the 1923. Anna badly burned her feet and when she fell into a pit of burning chaff, that accident there permanently. Disabled as a cunning guardian, Annamma was preparing Annaputti to be able and worthy housewife for good grooming. Thank you.